ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസും ബി ജെ പിയും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന സി പി ഐ എം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലെ നിക്ഷേപം കള്ളപ്പണമാണെന്നാരോപിച്ച് ബി ജെ പി ഒളിഞ്ഞും തെളിഞ്ഞും സർക്കാരിനെ അതിക്രമിക്കുകയുണ്ടായി. ഇതെല്ലാം തന്നെ ബി ജെ പി നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണെന്ന സംശയം കൂടുതൽ ബലപ്പെടുകയാണ്. തൃശൂർ പാർലമെന്റ് സീറ്റിൽ നോട്ടമിട്ടിരിക്കുന്ന സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് റെയ്ഡ് നാടകവും പുകമറ സൃഷ്ടിക്കലുമെന്നത് വ്യക്തമാക്കുന്നത്. തൃശൂരിലെ സഹകരണ മേഖലയിലേക്ക് കടന്നുകയറി വിവാദങ്ങൾ ഉണ്ടാക്കി അതുവഴി സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. അതിന്റെ തുടർ പ്രകടനമാണ് സുരേഷ് ഗോപിയുടെ പദയാത്ര പ്രഖ്യാപനം. സഹകരണ അഴിമതിക്കെതിരെ ഗാന്ധി ജയന്തി ദിനത്തിൽ കരുവന്നൂരിൽ നിന്ന് തൃശൂരിലേക്കാണ് സുരേഷ് ഗോപിയുടെ പദയാത്ര. ഈ തീരുമാനം പെട്ടെന്ന് പൊട്ടിമുളച്ചതൊന്നുമല്ല. ഓഗസ്റ്റ് 22 ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹി യോഗം തൃശൂരിൽ ചേർന്നപ്പോൾ തന്നെ അതിനുള്ള പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അഴിമതി ആരോപണങ്ങൾ ബി ജെ പി നേരിട്ട് ഉന്നയിച്ചാൽ അതിന് വിശ്വാസ്യത കിട്ടില്ലെന്ന് മനസ്സിലാക്കിയാണ് കോൺഗ്രസ് നേതാക്കളെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. അന്നു മുതൽ ഒരു മാസക്കാലമായി തുടരുന്ന റെയ്ഡും ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കലും സി പി ഐ എമ്മിനെ ലക്ഷ്യമിട്ടായിരുന്നു. ഈ മാസം 16 വീണ്ടും സംസ്ഥാന ഭാരവാഹി യോഗം തൃശൂരിൽ ചേരുമ്പോഴേക്കും ഏതെങ്കിലും സി പി ഐ എം നേതാവിനെ പ്രതിപട്ടികയിൽ ചേർക്കാനും അതിന്റെ പേരിൽ സമരം ആരംഭിക്കാനും തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ ഇ ഡിയുടെ റെയ്ഡിൽ ഒരു നേതാവിനെയും കൂട്ടുപിടിക്കാനുള്ള തെളിവ് ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ സുരേഷ് ഗോപിയുടെ പദയാത്രയ്ക്ക് മുൻപ് സഹകരണ ബാങ്കുകളിൽ വ്യാപകമായി റെയ്ഡ് നടത്തി. അതും ഏശാതെ വന്നപ്പോൾ കോൺഗ്രസിനെ കൊണ്ട് സമരം നടത്തിച്ച് തൃശൂർ ബി ജെ പിക്ക് വഴങ്ങുമെന്ന് പ്രഖ്യാപിക്കാനും നോക്കി. ഈ ഡീലിന്റെ അടിസ്ഥാനത്തിലാണ് എ ഐ സി സി അംഗം അനിൽ അക്കര തൃശൂർ സർവീസ് സഹകരണ ബാങ്കിലേക്ക് നടത്തിയ യു ഡി എഫ് മാർച്ചിൽ തൃശൂരും തിരുവനന്തപുരവും ബി ജെ പി ജയിക്കുമെന്ന് വരെ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇങ്ങനെ ഒരു പാർട്ടിയെ മാത്രം അടിവരയോടെ വെട്ടിമാറ്റാൻ ശ്രമിക്കുന്ന ബി ജെ പിക്കാർ അവർ തന്നെ സ്വയം കുഴിയിൽ ചാടാതെ സൂക്ഷിക്കുക. ഈനാം വെച്ചിക്കും മരപ്പെട്ടി കൂട്ടെന്ന് പറയും പോലെ പെരും കള്ളന്മാരായ കോൺഗ്രസുകാരെ കൂടെ ചേർത്ത് പിടിച്ചിട്ട് അവസാനം നിങ്ങൾ തന്നെ പണി കിട്ടാതെ സൂക്ഷിച്ചോളൂ.